സ്വാഗതം പാലാരിവട്ടം കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ച മുൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഡിവൈഎസ്പി അശോക് കുമാറിനെ സസ്പെൻഡ് ചെയ്തു അന്വേഷണ ഉദ്യോഗസ്ഥൻ പ്രതികളുമായി പണമിടപാട് നടത്തിയതായുള്ള വിജിലൻസ് റിപ്പോർട്ടിനെ തുടർന്നാണ് നടപടി പണമിടപാട് നടത്തുന്നതിൽ ഇടനിലക്കാരനായിരുന്ന ഫോർട്സിയെ ഷെറിയെയും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ആഭ്യന്തര സെക്രട്ടറിയുടേതാണ് നടപടി ഇരുവർക്കുമെതിരെ വിജിലൻസ് അന്വേഷണത്തിനും സർക്കാർ ഉത്തരവിട്ടു ആഭ്യന്തര സെക്രട്ടറി വിശ്വാസ് മേത്തയുടേതാണ് നടപടി അഭിഭാഷകരെയും അന്വേഷണ സംഘത്തിലെ മറ്റു പോലീസ് ഉദ്യോഗസ്ഥരെയും പ്രതികൾ സ്വാധീനിച്ചതായും കണ്ടെത്തി എന്നാൽ വിജിലൻസ് സംഘം നടത്തിയ രഹസ്യ അന്വേഷണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇരുവരും കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിരുന്നു ഇരുവർക്കുമെതിരെ വിജിലൻസ് അന്വേഷണത്തിനും ശുപാർശ ചെയ്തിട്ടുണ്ട് അന്വേഷണത്തിൽ ഗുരുതര വീഴ്ച കണ്ടെത്തിയതിനെ തുടർന്ന് ഡിവൈഎസ്പി അശോക് കുമാറിനെ വിജിലൻസ് ഡയറക്ടർ നീക്കുകയായിരുന്നു അഴിമതി കേസുമായി ബന്ധപ്പെട്ട് മുൻമന്ത്രി വി കെ ഇബ്രാഹിം കുഞ്ഞിനെതിരെ ശക്തമായ തെളിവുകൾ ഉണ്ടായിരുന്നിട്ടും യാതൊരു നടപടിയും സ്വീകരിച്ചില്ല എന്ന ആക്ഷേപം ഡിവൈഎസ്പി അശോക് കുമാറിനെതിരെ ഉയർന്നിരുന്നു കൂടാതെ അന്വേഷണത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ പ്രവർത്തിക്കുന്നതായി പ്രോസിക്യൂഷൻ അടക്കം പരാതികൾ ഉന്നയിച്ചിരുന്നു കഴിഞ്ഞ ഒക്ടോബറിൽ പാലാരിവട്ടം പാലം അഴിമതി കേസിൽ അട്ടിമറിയെന്ന് സംശയം കേസിൽ അന്വേഷണ സംഘത്തലവനായ അശോക് കുമാറിനെ സ്ഥാനത്ത് നിന്ന് നീക്കിയിരുന്നു വിജിലൻസിന്റെ തിരുവനന്തപുരം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റിലെ ഡിവൈഎസ്പി ശ്യാംകുമാറിനെയാണ് പിന്നീട് സംഘത്തലവനാക്കി നിയമിച്ചത് പാലാരുവട്ടം പാലം കേസിൽ മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ടി ഒ സൂരജ് ഉൾപ്പെടെ നാല് പ്രതികളെ കഴിഞ്ഞ ഓഗസ്റ്റ് മുപ്പതിനാണ് വിജിലൻസ് അറസ്റ്റ് ചെയ്തത് ഇബ്രാഹിം കുഞ്ഞിനെതിരെ രേഖകൾ ഉൾപ്പെടെ ശക്തമായ തെളിവുകൾ ആ ഘട്ടത്തിൽ തന്നെ വിജിലൻസ് ശേഖരിച്ചിരുന്നു എന്നാൽ പിന്നീട് രണ്ടു മാസം പിന്നിട്ടിട്ടും ഇബ്രാഹിം കുഞ്ഞിനെതിരെ ഒരു തുടർ നടപടിയും അന്വേഷണ സംഘ തലവനായ അശോക് കുമാറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല മാത്രമല്ല അന്വേഷണത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ഇദ്ദേഹം പ്രവർത്തിക്കുന്നതായി പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്നുൾപ്പെടെ പരാതികൾ ലഭിച്ചിരുന്നു ഇതേ തുടർന്നാണ് വിജിലൻസ് ഡയറക്ടർ അനിൽകാന്ത് അന്വേഷണ ചുമതലയിൽ നിന്ന് അശോക് കുമാറിനെ മാറ്റാൻ ഉത്തരവിറക്കിയത്